നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് കുട്ടികൾക്കുള്ള വാക്സിനേഷനെ കുറിച്ചാണ്. ഈ വിഷയം ചർച്ച ചെയ്യാൻ നമ്മോടൊപ്പം ഉള്ളത് സൺറൈസ് ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ്റായ ഡോക്ടർ ഫ്രാൻസിസ് ചെറിയാനാണ് ഇപ്പോൾ നമ്മോടൊപ്പം ഉള്ളത്. നമസ്കാരം സാർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. സാർ, എപ്പോഴും നമുക്കറിയാം വാക്സിനേഷൻ ഇപ്പോൾ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഒരു പ്രൈമറി ഫസ്റ്റ് കൊടുക്കുന്ന ഡോസ് കൊടുത്തതിന് ശേഷം ഒരു ലിസ്റ്റ് ഓഫ് വാക്സിൻ, അതായത് മാൻഡേറ്ററി ആയിട്ട് എടുക്കേണ്ട വാക്സിൻ എന്ന് കൊണ്ടുവരണം എന്നുള്ളൊരു ലിസ്റ്റ് അടക്കമാണ് വീട്ടിൽ ബർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ജനനം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിയെ വീട്ടിലേക്ക് അയക്കുക അല്ലെങ്കിൽ അമ്മയും കുഞ്ഞിനെയും വീട്ടിലേക്ക് അയക്കുക എന്ന് പറയുന്നത്. എപ്പോഴും കൺഫ്യൂഷൻ വരുന്നത് ഈ ഓപ്ഷണൽ വാക്സിൻ എടുക്കുന്ന സമയത്താണിത്. കുറേ വാക്സിൻസ് ഉണ്ട്, അത് എടുക്കണം, ഏതൊക്കെ എടുക്കണം, എൻ്റെ കുട്ടിക്ക് ഈ വാക്സിനൊക്കെ ഈ അമിതമായി പോകുമോ എന്നൊക്കെയുള്ള വളരെ വലിയ സംശയത്തിൻ്റെ ഒരു ഒരു കൂട്ടമാണ് യഥാർത്ഥത്തിൽ വാക്സിനേഷൻ്റെ കാര്യം എടുക്കുന്നത്. അപ്പോൾ ഓപ്ഷണൽ വാക്സിനേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഏതൊക്കെയാണ് മാൻഡേറ്ററി ആയിട്ടുള്ള വാക്സിൻസ്, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ നാട്ടിൽ ഏറ്റവും തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു മേഖലയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്, പ്രത്യേകിച്ചും കേരളത്തിൽ. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ എൻ്റെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറയും. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിയുടെ ഒരു ജന്മാവകാശമാണ് ശരിക്കും പറഞ്ഞാൽ വാക്സിൻസ്. അപ്പോൾ പേരൻസ്, നമ്മൾ പല പേരൻസും നിഷേധിക്കുമ്പോൾ ശരിക്കും കുട്ടിയുടെ അവകാശത്തെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ നിഷേധിക്കുന്നത്. അപ്പോൾ നമുക്ക് വാക്സിൻസിനെ ഇതിനെക്കുറിച്ച് ഒരുപാട് തെറ്റായ പ്രചരണങ്ങൾ നമ്മൾ വാട്സപ്പിലും ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയാസിലൊക്കെ പടരുന്നുണ്ട്. അതിനൊന്നും ശരിക്കും പറഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. ഇത് യൂഷ്വലി നമുക്ക് മൂന്ന് കാറ്റഗറി ആയിട്ട് വാക്സിൻസിനെ തിരിക്കാം. ഒരു കാറ്റഗറി എന്ന് പറയുമ്പോൾ എന്തായാലും നമ്മുടെ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം പറയണ പോലെ ചെയ്യേണ്ടതായിട്ടുള്ള മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട വാക്സിൻസ്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷണലായിട്ട്, ആവശ്യമുണ്ടെങ്കിൽ ചെയ്യാം, അല്ലാതെങ്കിൽ ചെയ്യേണ്ട, ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലത്. അങ്ങനെ ഓപ്ഷണലായിട്ടുള്ള വാക്സിൻസ്. മൂന്നാമത്തെ ആണെങ്കിൽ ഹൈ റിസ്ക് ഗ്രൂപ്പ്, ഒരു ഔട്ട് ബ്രേക്ക് അല്ലെങ്കിൽ ട്രാവലേഴ്സ്, അങ്ങനെ ചെയ്യേണ്ട വാക്സിൻസ്. അപ്പോൾ അഭിലാഷ് ചോദിച്ചത് ആദ്യത് മാൻഡേറ്ററി ആണ്. നമ്മുടെ നാട്ടിൽ മാൻഡേറ്ററി ആയിട്ട് കേരളത്തിൽ കൊടുക്കുന്ന വാക്സിൻ ആദ്യം തന്നെ BCG, പിന്നെ DPT, പിന്നെ HBV, HIB, HIV, മീസിൽസ്, MMR, ഫസ്റ്റ് ബൂസ്റ്റർ. ഇതാണ് മാൻഡേറ്ററി ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓപ്ഷനിൽ ഞാനത് എപ്പോഴൊക്കെ കൊടുക്കേണ്ടതെന്നുള്ളത് ഞാൻ പിന്നെ വരാം. ഓപ്ഷനലായിട്ട് എന്തായാലും കൊടുക്കേണ്ട വാക്സിൻസ് ചിക്കൻ ബോക്സ്, ഹെപ്പറ്റൈറ്റിസ് എ, ടൈഫോയിഡ്, ന്യൂമോകോക്കൽ, IPV എന്ന് വെച്ചാൽ ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ, റോട്ട വൈറസ്. സെലക്റ്റഡ് ഗ്രൂപ്പ്സ് അല്ലെങ്കിൽ ട്രാവലേഴ്സ് അല്ലെങ്കിൽ ഹൈറിസ്ക് ഗ്രൂപ്പ്, ഒരു ഔട്ട് ബ്രേക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ വളരെ നിർബന്ധമായിട്ട് എടുക്കേണ്ട വാക്സിൻസിനെ കുറിച്ച് ഞാൻ പറയാം. യെല്ലോ ഫീവർ ഇപ്പോൾ അഭിലാഷ് കേട്ടിട്ടുണ്ടാകും. അത് ആദ്യത്തെ വാക്സിൻ ആണെങ്കിൽ പോളിസാക്രൈഡ് ടൈപ്പ് ആയിരുന്നു. അത് എല്ലാ 3 കൊല്ലം കൂടുമ്പോഴും റിപ്പീറ്റ് ചെയ്യണമായിരുന്നു, ഒരു മൊബൈൽ റീചാർജ് ചെയ്യണ പോലെ. ഇപ്പോൾ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് നമ്മൾ ഒരു കോഞ്ചുഗേറ്റ് വാക്സിൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ടെറ്റനസ് ആയിട്ട് മൂവ് ചെയ്തിട്ട് 2 ഇയേഴ്സ് കഴിഞ്ഞ് കൊടുത്താൽ മതി. അത് ഫസ്റ്റ് ഡോസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു 1 ഇയർ കഴിഞ്ഞ് ഒരു ബൂസ്റ്റും കൂടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ് പ്രൊട്ടക്ഷൻ ആണ്. പക്ഷേ ആദ്യത്തേന് 300 രൂപയാണെങ്കിൽ ഇപ്പോൾ കോഞ്ചുഗേറ്റ് വാക്സിന് 2000-ൻ്റെ അടുത്ത് വില വരും. പിന്നത്തെ വാക്സിനാണ് റോട്ട. അറിയാം, ഡയറിയ, വോമിറ്റിംഗ് ഒക്കെ വരാണ്ടിരിക്കുക, റോട്ട വൈറൽ ഡയറിയ വളരെ ഒരു മോർട്ടാലിറ്റി റേറ്റാണ് ഇന്ത്യയിലുള്ളത്. അത് നമ്മൾ 2 ടൈപ്പ് ഉണ്ട്, മോണോവാലൻ്റും ഉണ്ട്, പെൻറ്റവാലൻ്റും ഉണ്ട്. മോണോവാലൻ്റ് ആണ് നമ്മുടെ ആദ്യത്തെ റോട്ടറിക്സ്, അത് 2 ദിവസമേ ഉള്ളൂ. നമ്മൾ 6-10 വീക്സിനും 14 വീക്സിനും കൊടുക്കും. റോട്ടടെക് എന്ന് പറഞ്ഞാൽ പെൻറ്റവാലൻ്റ് ആണ്, അത് 3 ഡോസ് കൊടുക്കും. 6 വീക്സ്, 10 വീക്സ്, 14 വീക്സ്, 8 വീക്സിനുള്ളിൽ നമ്മൾ ഈ വാക്സിനേഷൻ കംപ്ലീറ്റ് ചെയ്യണം, ഈ റോട്ട വൈറസ്. പിന്നെയുള്ള ന്യൂമോകോക്കസ്, PCV 13 എന്ന് പറയും. അത് 2 ടൈപ്പ് ഉണ്ട്, PCV 13 ഉണ്ട്, PCV 23 ഉണ്ട്. ആ വാലൻ്റ് ആണ് ഈ 13 എന്ന് പറയുന്നത്. PCV 13 എന്ന് പറഞ്ഞാൽ നമ്മൾ യൂഷ്വലി ഈ 6, 10, 14 ഒപ്പം എടുക്കും ബൂസ്റ്റർ 1.5 വയസ്സിൽ. PCV 23 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും അത് എടുക്കണം, കാരണം 3 കുത്തുകുത്തുണ്ട്, ആകെ 2 കുത്തുകുത്തിയാൽ മതി. അത് യൂഷ്വലി 2 ഇയേഴ്സ് കഴിഞ്ഞിട്ട് ചെയ്യുള്ളൂ. അത് ഈ ഇമ്മ്യൂണോ കോംപ്രമൈസ് ആയിട്ടുള്ള ട്രാൻസ്പ്ലാന്റേഷൻ, നെഫ്രോട്ടിക് സിൻഡ്രോം, പിന്നെ CSF ലീക്ക് ഉള്ള ആൾക്കാർക്ക്, അങ്ങനെ ഒരു ഇമ്മ്യൂണോ കോംപ്രമൈസ് ഉള്ള ആൾക്കാർക്കാണ് നമ്മൾ ന്യൂമോകോക്കിൽ നമ്മൾ പറയാറുള്ളത്. പിന്നെ IPV, അതായത് ഇനാക്ടിവേറ്റഡ് പോളിയോ, അത് നമ്മൾ OPV പോലെ തന്നെ ഇഞ്ചക്റ്റീവ് ചെയ്യുന്നുണ്ട്. IPV അത് നമുക്ക് ഇതിനോടൊപ്പം തന്നെ എടുക്കാം. പിന്നെ പറയുന്നതാണ് നമ്മൾ ഹെപ്പറ്റൈറ്റിസ് എ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെള്ളത്തിൽ കൂടെ പകരണം. ഹെപ്പറ്റൈറ്റിസ് ബി നമ്മൾ യൂഷ്വലി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ യൂഷ്വലി നമ്മൾ അതിനോടൊപ്പം തന്നെ എടുക്കുന്നത്. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ വെള്ളത്തിൽ കൂടെ പകരണം മഞ്ഞപ്പിത്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ മറ്റേ ഹോസ്റ്റൽ അടച്ചിട്ടു, ഈ പേപ്പറിലും TVയിലൊക്കെ കാണുന്ന മഞ്ഞപ്പിത്തം വെള്ളത്തിൽ കൂടെ പകരുന്നത്. അതിന് 2 ദിവസമുണ്ട്, 1 ഇയർ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിൽ എടുക്കാം, 6 മന്ത്സ് എപ്പോട്ടിൽ. പക്ഷേ അതിന് ഇതിനൊക്കെ വില കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഇതിന് ഓപ്ഷനിലും മറ്റതിന് എന്തായാലും എടുക്കണമെന്നും നമ്മൾ റുട്ടീനായിട്ട് പറയുന്നത്. എപ്പോഴും ഈ വാക്സിൻ എടുക്കുന്ന സമയത്ത് അമ്മമാർക്കുള്ളൊരു പേടി എന്ന് പറഞ്ഞാൽ, ഇപ്പം വാക്സിൻ എടുക്കാൻ പോകുന്നു, കുട്ടിക്ക് ഇന്ന് വൈകുന്നേരം കുട്ടി കരച്ചിലായിരിക്കും, അല്ലെങ്കിൽ ഇന്ന് ചെറിയ പനി ഉണ്ടാവും. ഈ പനി അസുഖം മൂലമാണോ അല്ലെങ്കിൽ ഈ വാക്സിൻ്റെ സൈഡ് എഫക്റ്റ് ആണോ, ഈ പനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എല്ലാത്തിലും ഒരു വറി സാധാരണ പേരൻസ് കാണിക്കാറുണ്ട്. അപ്പോൾ വാക്സിൻ എടുക്കുന്ന സമയത്ത് ഈ പനി, ടെമ്പറേച്ചർ കൂടുന്നത് നോർമലാണോ, ഈ വാക്സിൻ എടുത്ത സ്ഥലത്ത് ചുമക്കുകയോ ചൊറിച്ചിലോ മറ്റേതെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത് നാച്ചുറലാണോ? അഭിലാഷ്, ഈ വാക്സിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ആൻറ്റിജൻ നമ്മൾ സപ്ലൈ ചെയ്യണം നമ്മുടെ
ശരീരത്തിലോട്ട് ഒരു പ്രത്യേക അസുഖത്തിൻ്റെ പ്രത്യേക ഒരു ആൻറ്റിജൻ. ഈ ഓപ്ഷണൽ വാക്സിൻ എടുക്കുമ്പോൾ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ നമ്മുടെ നാട്ടിൽ ധാരാളം പൈസയുള്ള ആൾക്കാരുണ്ട്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അതുപോലെ തന്നെ വളരെ പാവപ്പെട്ട ആൾക്കാരുണ്ട്. അപ്പോൾ ഓപ്ഷണൽ വാക്സിൻസ് ഒരു കുട്ടിക്ക് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? നമുക്ക് ഒരുപാട് ഓപ്ഷണൽ വാക്സിൻസ് വരുമ്പോൾ നമുക്ക് ഏതെടുക്കണം ഏതെടുക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തപ്പെടേണ്ടത് എങ്ങനെയാണ്? ഞാൻ പറയുകയാണെങ്കിൽ അല്പമെങ്കിലും പൈസ ഉണ്ടെങ്കിൽ എങ്ങനെയും ഒപ്പിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ പറഞ്ഞ 6 ഓപ്ഷണൽ വാക്സിൻസും നമ്മൾ ചെയ്യണം. നമ്മൾ എത്ര പൈസ നമ്മൾ വെറുതെ കളയണു, പക്ഷേ ഈ ഓപ്ഷണൽ വാക്സിൻസ് ഒക്കെ ചെയ്യണതുകൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാല്യൂ ഫോർ മണിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഈ അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റൽ സ്റ്റേയും ബാക്കിയുള്ള ബുദ്ധിമുട്ടും പിന്നെ കുട്ടിയുടെ ആരോഗ്യം എല്ലാം കൂടി കണക്ക് മറ്റേ സ്കൂളിൽ പോയില്ലായ്മയും ഇതെല്ലാം കൂടി കണക്കിലെടുക്കുമ്പോൾ ആ പൈസ ഒരു കാര്യമായിട്ട് തന്നാലും നമ്മുടെ നാട്ടിൽ ഓപ്ഷണൽ വാക്സിൻസിനെ കുറിച്ച് പറയുമ്പോൾ അവർ പറയും ഞാനല്ല പേഷ്യൻസൊന്നും പറയും എടുക്കണമെന്നല്ലായിരുന്നു. അവർ പറയും അത് വേണ്ട ഡോക്ടറെ, സാധാരണ ചെയ്യണത് മാത്രം ചെയ്താൽ മതി. ഇതിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ര വലിയ വിലയൊന്നുമില്ല. സത്യം പറഞ്ഞു ഇപ്പോൾ ഗൾഫിനൊക്കെ അപേക്ഷിച്ച് കേരളത്തിൽ ഇപ്പോൾ ഈ ഓപ്ഷണൽ വാക്സിൻ്റെ അത്ര വലിയ വിലയൊന്നും പറയാനില്ല. 1500-2000 മാക്സിമം, ഒരു 3 ഡോസ് എടുക്കുമ്പോൾ 6000 വരും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കറക്റ്റായിട്ട് സമയത്ത് വാക്സിനേഷൻ കൊടുക്കാണ്ട് ഇപ്പോൾ നമ്മൾ അടുത്തേക്ക് ഒരു OP ഒരു പേഷ്യൻ്റ് വന്നിട്ട് ഡോക്ടർ ഇന്ന് ചിക്കൻ ബോക്സിന് വാക്സിൻ എടുക്കണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായാലും വിചാരിക്കാം അവർ ആ വീട്ടിലോ അല്ലെങ്കിൽ സ്കൂളിലോ ചിക്കൻ ബോക്സുള്ള ആൾക്കാരുണ്ടാവും. അപ്പോൾ നമ്മുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് എടുത്തു കഴിഞ്ഞാൽ 30 ദിവസം പിടിക്കും ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാൻ, 1500 രൂപ വിലയും വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ കറക്റ്റ് സമയത്ത് വാക്സിൻസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കുട്ടിയുടെ തൊട്ടപ്പുറത്തിരിക്കുന്ന കുട്ടിക്ക് വല്ല മംസോ ചിക്കൻ ബോക്സോ ഹെപ്പറ്റൈറ്റിസ് എയോ എന്ത് ടൈഫോയിഡ് എന്ത് അസുഖം വന്നാലും നമുക്ക് ധൈര്യമായിട്ട് കുട്ടീനെ സ്കൂളിലേക്ക് വിടാം, അല്ലെങ്കിൽ വിറച്ചിട്ട് വേണം കുട്ടീനെ വിടണം. കാരണം ഈ അസുഖങ്ങളൊക്കെ കുട്ടിക്ക് കിട്ടുമല്ലെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ വാക്സിൻസ് എടുക്കണോണ്ട് യാതൊരു തെറ്റുമില്ല. ഞാൻ പബ്ലിക്കിൻ്റെ അടുത്ത് പറയുന്നു, കാരണം ഞാൻ ഇപ്പോൾ 13 വർഷമായി പീഡിയാട്രിഷ്യനായിട്ട്. നമ്മുടെ OPയിലും കൊടുക്കാറുണ്ട്, ഹോസ്പിറ്റലിലും നമ്മൾ ഇതുവരെ 13 കൊല്ലം കൊടുക്കാറുണ്ട്. ഇതുവരെ ഒരു കുട്ടിക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പിന്നെ ഈ സോഷ്യൽ മീഡിയാസിൽ ഇതൊക്കെ എന്താണ് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ വാക്സിൻസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓപ്ഷണൽ വാക്സിൻസ് തിരഞ്ഞെടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം? നമുക്കുള്ള പല ബ്രാൻഡുകളുടെ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വില കൂടിയ വാക്സിൻ എടുക്കണോ വില കുറഞ്ഞ വാക്സിൻ എടുക്കണോ, നമ്മൾ ഒരു വാക്സിൻ എടുക്കാൻ പോകുന്ന ഹോസ്പിറ്റൽസിൽ ഈ വാക്സിൻസ് സൂക്ഷിക്കേണ്ട രീതി എപ്പോഴും ആൾക്കാർക്ക് സംശയമാണ്. ഇപ്പോൾ വാക്സിൻസ് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിക്കേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ പൊട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്ര സമയത്തിനകം നമുക്കത് എടുക്കണം, അത്തരം രീതികൾ നമുക്കുണ്ടോ, ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? തരത്തിൽ കോൾഡ് ചെയിൻ എല്ലാത്തിനും മെയിൻറ്റെയിൻ ചെയ്യണം. കോൾഡ് ചെയിൻ നമ്മളൊരു പരിധി വരെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇവർ മറ്റേ മീസിൽസിന് അന്ന് ഞാൻ തമിഴ്നാട്ടിലുണ്ടായ സ്റ്റെഫലോക്കോക്കൽ ടോക്സിക് ഷോക്ക് സിൻഡ്രോമാണ് അന്ന് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കുട്ടികൾ ഡെത്ത് ഉണ്ടായി.